Hi friends, welcome to Kerala Tech Academy Success in Your Hands. We are in Power Rooster Class 6, RM class. So, in Kerala class, we will start the topic of performance of transmission line. So, in Kerala class, we will divide length in base height, we will transmission line in 3 either short, medium, long. അതുപോലെ തന്നെ നമ്മുടെ കൈനാലാസിൽ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ബേസിക് എ ബി സി ഡി പാരാമീറ്റേഴ്സ് അതുപോലെ വോൾട്ടേജ് റിലേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. സോ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളതിനകത്ത് ലൈൻ കപ്പാസിറ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യും, കാരണം അത് വളരെ വളരെ സ്മോൾ വാല്യൂ ആയിട്ട് നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്യും. കപ്പാസിറ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല, ബാക്കി റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും മാത്രമേ നമ്മൾ ഒരു ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ പാരാമീറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മീഡിയം അതുപോലെ ലോങ് ട്രാൻസ്മിഷൻ ലൈനെ കുറിച്ച് നോക്കാം. ഓക്കെ, സോ മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ എന്താണ്? മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ലൈൻ കപ്പാസിറ്റൻസ് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അതായത് നമുക്കറിയാം മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം 80 to 200 കിലോമീറ്റേഴ്സ് ലെങ്ത് വരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ ഷണ്ട് കപ്പാസിറ്റൻസ്, അതായത് ലൈൻ ടു ലൈൻ കപ്പാസിറ്റൻസ് ആവാം അല്ലെങ്കിൽ ലൈൻ ടു ന്യൂട്രൽ കപ്പാസിറ്റൻസ് ആവാം, അത് എന്താ പറയുക, ആ വാല്യൂ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല, അത്രയും സ്മോൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മുടെ ലൈൻ കപ്പാസിറ്റൻസ് കൺസിഡർ ചെയ്യണം. സോ കപ്പാസിറ്റൻസ് ഈസ് അസ്യൂം ടു ബി ലംപ്ഡ് അറ്റ് വൺ ഓർ മോർ പോയിൻറ്റ്സ്. അതായത് നമ്മൾ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ചെയ്തതുപോലെ തന്നെ കപ്പാസിറ്റൻസും എന്താണ് ഒരു ലംബ്ഡ് പാരാമീറ്ററായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അത് ചിലപ്പോഴൊരു പോയിൻറ്റിലാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്നിലധികം പോയിൻറ്റിൽ അത് ലംബ്ഡായിട്ട് കൺസിഡർ ചെയ്യാം. അതെങ്ങനെ അതിൻ്റെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിനകത്ത് നമുക്കൊരു മൂന്ന് ടൈപ്പ് മെയിൻ കോൺഫിഗറേഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ കോൺഫിഗറേഷനാണ് എൻഡ് കപ്പാസിറ്റർ മെത്തേഡ്. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ നമ്മൾ കപ്പാസിറ്റൻസ് ഒരു എൻഡിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതായത് ആർ എൽ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും നമ്മൾ പറഞ്ഞത് സീരീസ് പാരാമീറ്റേഴ്സാണ്, അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ അത് കപ്പാസിറ്റർ ഞാൻ ഒരു എൻഡിൽ, ഇത് ലോഡ് എൻഡിലും ആവാം വേണമെങ്കിൽ സോഴ്സ് എൻഡിലും ആവാം, ദാറ്റ് ഡിപ്പെൻഡ്സ്. പക്ഷേ നമ്മളൊരു എൻഡിലാണ് ഇത് കൺസിഡർ ചെയ്യുക, ഈ കപ്പാസിറ്റൻസ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ കോൺഫിഗറേഷൻ നമ്മൾ എൻഡ് കപ്പാസിറ്റർ അല്ലെങ്കിൽ എൻഡ് കണ്ടൻസർ മെത്തേഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, പക്ഷേ ഈ മെത്തേഡ് നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യാറില്ല, കാരണം ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ലാർജ് എറർ ഇൻ കാൽക്കുലേഷൻ. അതായത് ഏകദേശം 10% എറർ വരും നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു കോൺഫിഗറേഷൻ ഉപയോഗിച്ച് നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് വൈഡ്ലി യൂസ്ഡ്. സോ അതുകൊണ്ട് തന്നെ ഇതിനൊരു 10% എറർ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, സോ നമുക്കിനി ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇത് എൻഡ് കപ്പാസിറ്റർ മെത്തേഡുള്ള നമ്മളവിടെ സ്കിപ്പ് ചെയ്യാണ്, കാരണം ഇത് അധികം ചോദിക്കാറില്ല ഈ ഒരു പ്രശ്നം കാരണം. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്ക്, ഇതിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക, ഡ്രോബാക്ക് ഇതാണ്, ലാർജ് എററാണ്, ഏറ്റവും കൂടുതൽ എറർ തരുന്ന ഒരു കോൺഫിഗറേഷൻ ഇതാണ്. ഓക്കെ, മൂവിങ് ഓൺ. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് കോൺഫിഗറേഷൻസ് ഉണ്ട്, ഒന്ന് നോമിനൽ ടി നെറ്റ്വർക്കും പിന്നെ ഒന്ന് നോമിനൽ പൈ നെറ്റ്വർക്കും. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്താണ് നോമിനൽ ടി നെറ്റ്വർക്ക് നോക്കാം. അതായത് ഹോൾ കപ്പാസിറ്റൻസ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് അറ്റ് ദി സെൻറ്റർ ആൻഡ് ഹാഫ് ലൈൻ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ആർ ലംപ്ഡ് ഓൺ ഇതർ സൈഡ്. അതായത് എന്താണ്, നമ്മൾ ഈ ഹോൾ മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ സെൻറ്ററിൽ ലംപ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്, ഇവിടെ കാണാൻ പറ്റുന്ന സി. അതുപോലെ തന്നെ നമുക്കിവിടെ ആറും എല്ലും ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് നമ്മളെന്താ ഹാഫ്, അതായത് ഇവിടെ ഇസെഡ് ബൈ ടു, അതുപോലെ ഇവിടെ ഇസെഡ് ബൈ ടു. ഇസെഡ് വെച്ചാൽ ആർ പ്ലസ് ജെ എക്സ് എൽ, നമ്മുടെ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും രണ്ട് സൈഡുകളിൽ ഹാഫ് ഹാഫ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പക്ഷേ കപ്പാസിറ്റൻസ് ഞാൻ ലംബ്ഡായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൊടുത്തു. സോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ടി ഷേപ്പിലാണ് ഈ കോൺഫിഗറേഷൻ ഉള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ നോമിനൽ ടി നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു. ഇതൊരു ടു പോർട്ട് നെറ്റ്വർക്ക് നമ്മൾ പഠിക്കുന്നതാണ്, അത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. ഇനി ഇത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കെ വി എൽ അപ്ലൈ ചെയ്തൊക്കെ ചെയ്ത് അതൊരു ഡെറിവേഷനാണ് അത് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ എ ബി സി ഡി പാരാമീറ്റേഴ്സ് കിട്ടും. ഞാൻ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ചെയ്ത് കാണിച്ചു തന്നായിരുന്നു, പക്ഷേ ഏകദേശം അതേ ഒരു മെത്തേഡ് തന്നെയാണ്, കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരുന്നുണ്ട് മാത്രം, കുറച്ച് ലെങ്ത്തിയാണ്. സോ നമുക്ക് എ ബി സി ഡി നാല് പാരാമീറ്റേഴ്സ് ഇത് എന്താ പറയുക സോൾവ് ചെയ്യുമ്പോൾ കിട്ടും, ഇതിനകത്ത് കെ വി എല്ലാം കിട്ടി സോൾവ് ചെയ്താൽ കിട്ടും. സോ ആ നാല് പാരാമീറ്റേഴ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്, എ ബി സി ഡി, അത് എ ഇക്വൽ ടു വൺ പ്ലസ് വൈ ഇസെഡ് ബൈ ടു, ബി ഈസ് ഇക്വൽ ടു ഇസെഡ് ഇൻ ടു വൺ പ്ലസ് വൈ ഇസെഡ് ബൈ ഫോർ, സി ഈസ് ഇക്വൽ ടു വൈ, ആൻഡ് ഡി ഈസ് ഇക്വൽ ടു വൺ പ്ലസ് വൈ ഇസെഡ് ബൈ ടു. ഓക്കെ, നമുക്ക് നാല് എ ബി സി ഡി പാരാമീറ്റേഴ്സ് കിട്ടും. ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്റൻസിൻ്റെ അഡ്മിറ്റൻസ് ആണ് വൈ. ഓക്കെ,
ഇസെഡ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആർ പ്ലസ് ജെ എക്സ് എൽ ആണ്. ഓക്കെ, സോ ഇതാണ് എ ബി സി ഡി പാരാമീറ്റേഴ്സ്. സോ അതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കോൺഫിഗറേഷൻ ടി നെറ്റ്വർക്കിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് പഠിക്കുക, അതുപോലെ ഈ എ ബി സി ഡി പാരാമീറ്റേഴ്സ് പഠിച്ചു വെക്കാം. മേ ബി ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോ. സപ്പോസ് ഞാൻ പറയുകയാണ് ഇവിടെ ലോഡ് ഇതൊരു നോ ലോഡ് കേസാണ് അല്ലെങ്കിൽ ഒരു വളരെ വളരെ ലൈറ്റ്ലി ലോഡ് കേസാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഈ ഐ ആർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സീറോ. ഓക്കെ, അതായത് റിസീവിങ് എൻഡിൽ കറണ്ട് ഒന്നിക്കിൽ സീറോ അല്ലെങ്കിൽ വെരി വെരി സ്മോൾ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സീറോ ആണെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, വി എസ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി ആർ എന്ന് ഇവിടെ കിട്ടും. ഓക്കെ, എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ റിസീവിങ് എൻഡ് സൈഡിലെ വോൾട്ടേജ് ഞാൻ വി ആറിന് ഇതാണ്, ഇസ് ഈക്വൽ ടു വി ആർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, വി എസ് ബൈ എ എന്ന് കാണിച്ചാൽ മതി, കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സപ്പോസ് എനിക്ക് സെൻഡിങ് എൻ്റെ വോൾട്ടേജ് അറിയാം, ഈ എ എന്നുള്ള പാരാമീറ്റർ എനിക്കറിയാമെങ്കിൽ റിസീവിങ് എൻഡ് സൈഡിലെ വോൾട്ടേജ് എനിക്ക് ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇനി ഇവിടെ നിന്ന് കാണാം എ എന്നുള്ള വാല്യൂ എന്താ, എ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് വൈ ഇസെഡ് ബൈ ടു. അത് ഇതിനകത്ത് വൈയും ഇസെഡും ഒക്കെ എന്താണ് കോഞ്ചുഗേറ്റ് നമ്പേഴ്സ്, അത് കോംപ്ലക്സ് നമ്പേഴ്സാണ്. സോ ഇതിൻ്റെ ഈ ഒരു വാല്യൂ എയുടെ വാല്യൂ എന്നുള്ളത് എപ്പോഴും വണ്ണിനേക്കാളും ഗ്രേറ്റർ ആവണമെന്നില്ല, അല്ലെങ്കിൽ വണ്ണോ അതിൽ കൂടുതലാവണമെന്നോ നിർബന്ധമില്ല. കാരണം മേ ബി ചില സമയത്ത് ഈ വൈ ഇസെഡ് ബൈ ടു എന്നുള്ളത് ഒരു നെഗറ്റീവ് വാല്യൂ വരാം. സപ്പോസ് ഇവിടെ ഒരു നെഗറ്റീവ് പോയിൻറ്റ് ഫൈവ് വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, കാരണം ഈ വൈ ഇൻറ്റു ഇസെഡ് എന്നുള്ളൊരു നെഗറ്റീവ് വാല്യൂ വരാം, ഒരു കോംപ്ലക്സ് നമ്പറാണത്. സപ്പോസ് ഇവിടെ ഒരു മൈനസ് പോയിൻറ്റ് ഫൈവ് വന്നാൽ ഈ എയുടെ വാല്യൂ എത്രയായിപ്പോൾ പോയിൻറ്റ് ഫൈവ് വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, എയുടെ വാല്യൂ പോയിൻറ്റ് ഫൈവ് ആണെന്ന് വിചാരിക്കുക, വിച്ച് മീൻസ് ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ് ചെയ്താൽ എന്ത് കിട്ടും, വി ആർ ഇസ് ഈക്വൽ ടു ടു ടൈംസ് വി എസ് എന്ന് കിട്ടും. അതായത് റിസീവിങ് എൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് സെൻഡിങ് എൻഡ് വോൾട്ടേജിൻ്റെ ഇരട്ടി, അല്ലെങ്കിൽ റിസീവിങ് എൻഡ് വോൾട്ടേജ് സെൻഡിങ് എൻഡ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ വരുന്ന ഒരു ഫിനോമിൻ. ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ഫെറാൻഡി ഇഫക്റ്റ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫെറാൻഡി ഇഫക്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, വെൻ റിസീവിങ് എൻഡ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഓപ്പറേറ്റിംഗ് അണ്ടർ നോ ലോഡ് ഓർ ലൈറ്റ്ലി ലോഡഡ് കണ്ടീഷൻ, റിസീവിങ് എൻഡ് വോൾട്ടേജ് വി ആർ ഈസ് ഗ്രേറ്റർ ദാൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ് വി എസ് ഈസ് കോൾഡ് ഫെറാൻഡി ഇഫക്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഫെറാൻഡി ഇഫക്റ്റ്. അതായത് ഒന്നുകൂടി പറയാം, സപ്പോസ് ഇവിടെ നോ ലോഡ് അല്ലെങ്കിൽ ലൈറ്റ്ലി ലോഡ് കേസാണെങ്കിൽ ഇവിടെ റിസീവിങ് എൻഡ് കറണ്ട് ഐ ആർ എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സീറോ ആവും. സോ ഈ ഒരു ഹോൾ ടേം സീറോ ആയി. പിന്നെ നമുക്ക് ബാക്കിയുള്ള എന്താ, വി എസ് അതായത് സെൻഡിങ് എൻ്റെ വോൾട്ടേജ് ഈക്വൽ ടു എ ടൈംസ് റിസീവിങ് എൻ്റെ വോൾട്ടേജ്. സോ എനിക്ക് റിസീവിങ് എൻ്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, വി എസ് ബൈ എ എന്ന് ചെയ്താൽ മതി. സോ ഈ എയുടെ വാല്യൂ നമ്മളിവിടെ എ ബി സി ഡി പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താ, വൺ പ്ലസ് വൈ ഇസെഡ് ബൈ ടു. സോ ഈ വൈ ഇസെഡ് എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ എന്ത് വേണമെങ്കിൽ ആവാം. സപ്പോസ് അത് നെഗറ്റീവ് ആണെന്ന് വെക്കുക, അത് നെഗറ്റീവ് ആണെങ്കിൽ ഈ എയുടെ വാല്യൂ വൺ മൈനസ് ഒരു വാല്യൂ വരും. സോ എയുടെ വാല്യൂ വണ്ണിനേക്കാളും താഴെ പോകും. സോ ഇവിടെ എയുടെ വാല്യൂ വണ്ണിനേക്കാളും താഴെ പോയാൽ ഈ വി എസിനേക്കാളും വലിയ വാല്യൂ ആയിരിക്കും വി ആർ വരിക. സോ ഇങ്ങനെ റിസീവിങ്ങിൻ്റെ വോൾട്ടേജ് സെൻഡിങ്ങിൻ്റെ വോൾട്ടേജിനേക്കാളും കൂടുതൽ വരുന്ന കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുക, ഫെറാൻഡി ഇഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോ ലോഡ് അല്ലെങ്കിൽ ലൈറ്റ്ലി ലോഡ് കേസ് വന്നെന്ന് വിചാരിക്കുക. സോ ഇവിടെയും സീറോ ആവുമല്ലോ, ഇതും ഈ ഐ ആർ വാല്യൂം സീറോ, ഇതും റിസീവിങ് കറണ്ട് തന്നെയാണ്. സോ അതും സീറോ ആവും. അത് സീറോ ആണെങ്കിൽ എന്താ, ഈ ഡി ഐ ആർ എന്നുള്ള വാല്യൂ സീറോ ആയി, വിച്ച് മീൻസ് ദാറ്റ് ബാക്കി എന്താ, ഐ എസ് ഇസ് ഈക്വൽ ടു സി ടൈംസ് വി ആർ. അതായത് സിയുടെ വാല്യൂ എന്താ, വൈ അതായത് അഡ്മിറ്റൻസ്. അതായത് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഐ എസ് ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു വി ആർ എന്നെഴുതാം. ഓക്കെ, സോ ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഐ എസിനെയാണ് നമ്മൾ ചാർജിങ് കറണ്ട് അഥവാ ലൈൻ ചാർജിങ് കറണ്ട് എന്ന് പറയുക. അതായത് നമ്മൾ ലോഡൊന്നും കൊടുക്കുന്നില്ല, അതായത് ലോഡ് സൈഡ് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് സെൻഡിങ് എൻഡ് സൈഡിൽ ഒരു ഐ എസ് എന്ന് പറഞ്ഞ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിനെയാണ് നമ്മൾ ലൈൻ ചാർജിങ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ലൈൻ ചാർജിങ് കറണ്ട്, ദ കോൺസ്റ്റൻറ്റ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ഷണ്ട് കപ്പാസിറ്റൻസ് കോസസ് കറണ്ട് ഫ്ലോ ഈവൺ അറ്റ് നോ ലോഡ് കണ്ടീഷൻസ് ഇൻ ദ സെൻഡിങ് എൻഡ് സൈഡ് ഈസ് കോൾഡ് ലൈൻ ചാർജിങ് കറണ്ട്. അതായത് ഈ സെൻഡിങ് എൻഡ് സൈഡിൽ ഇവിടെ ലോഡൊന്നും ഇല്ലെങ്കിലും ഈ കപ്പാസിറ്റൻസ് കാരണം ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും ഈ ലൂപ്പിൽ. സോ അതിനെയാണ് നമ്മൾ ലൈൻ ചാർജിങ് കറണ്ട് എന്ന് പറയാൻ കാരണം. അത് കാരണം വെച്ചാൽ ഇവിടുത്തെ ഈ ഷണ്ട് കപ്പാസിറ്റൻസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്
അത് എന്താ പറയുക, ഈ ലൈൻ ചാർജും കറണ്ട് ഉണ്ടാവാൻ സാധ്യത. ഇനി നേരെ മറിച്ച് എന്താ പറയുക, ഇവിടെ വേറൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻസ്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഷണ്ട് ബ്രാഞ്ചുകളൊന്നുമില്ല, വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ നമ്മൾ ലോഡ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ? ഇല്ല. കാരണം ഐ എസ് ഈക്വൽ ടു ഐ ആർ ആയിരുന്നു ഇവിടെ നോക്കി നമുക്കറിയാം. ഇവിടുത്തെ ഈ സി എന്നുള്ള വാല്യൂ സീറോ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിൽ ഷണ്ട് കപ്പാസിറ്റൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ലൈൻ ചാർജിങ് കറണ്ട് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. നേരെ മറിച്ച് മീഡിയം ട്രാൻസ്മിഷൻ ലൈനിലും അതുപോലെ ലോങ് ട്രാൻസ്മിഷൻ ലൈനിലും ഈ ഒരു കേസ് ഉണ്ടാവും. എന്താ ഈ ലൈൻ ചാർജിങ് കറണ്ട് ഉണ്ടാവും, അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എവിടെയാണ് ചിലപ്പോൾ ഈ ഒരു പോയിന്റ് പി എസ് സിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ലൈൻ ചാർജിങ് കറണ്ട് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻസ്. ഓക്കെ, അപ്പോൾ ലൈൻ ചാർജിങ് കറണ്ടും ഫെറാൻഡെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതിനകത്തൊന്നും പഠിക്കാമല്ലോ. നിങ്ങൾ ഈ കോൺഫിഗറേഷൻ ഒരു ഫിഗർ പഠിച്ചു വെക്കുക, ഈ എ ബി സി ഡി പാരാമീറ്റേഴ്സ് പഠിച്ചു വെക്കുക, അത് മേ ബി ഡയറക്റ്റ് ചോദിക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു ഫെറാൻഡെ എഫക്റ്റ് വരാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, ഈ എയിൻ്റെ വാല്യൂ ലെസ് ദാൻ വൺ ആയിരിക്കണം. എ ഷുഡ് ബി ലെസ് ദാൻ വൺ, അതാണ് ഫെറാൻഡെ എഫക്റ്റ് വരാനുള്ള ഒരു കണ്ടീഷൻ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ നോമിനൽ ടി നെറ്റ്വർക്കിനെ കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ. ഇനി നമുക്ക് നോമിനൽ പൈയിലേക്ക് പോകാം. നോമിനൽ പൈ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ലൈൻ കപ്പാസിറ്റൻസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്, വൺ ഹാഫ് കോൺസെൻട്രേറ്റഡ് അറ്റ് ലോഡ് എൻഡ് ആൻഡ് അതർ ഹാഫ് അറ്റ് സെൻഡിങ് എൻഡ്. അതായത് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, കപ്പാസിറ്റൻസ് നമ്മൾ മിഡിലിൽ ലംബ് ചെയ്തു, എന്നിട്ട് ബാക്കി റെസിസ്റ്റൻസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. റെസിസ്റ്റൻസ് വെച്ചാൽ ഇമ്പിഡൻസ് ആറും എക്സലും. പക്ഷേ ഈ കേസിൽ നമ്മൾ ഈ ആർ പ്ലസ് ജെ എക്സ് എൽ എന്നുള്ളത് നമ്മൾ സെൻറ്ററിൽ കീപ്പ് ചെയ്യണം. എന്നിട്ട് കപ്പാസിറ്റൻസ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് കൊടുത്തത്, വൈ ബൈ ടു വൈ ബൈ ടു എന്ന രീതിയിൽ രണ്ടായിട്ട് ഡിവൈഡ് കൊടുത്തു. ഇവിടെ അത് സെൻറ്ററിൽ ഒരു വൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ കേസിൽ നമ്മൾ എന്താ പറയുക, ഇന്നത്തെ കെ വി എല്ലേക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ഈ നാല് പാരാമീറ്റേഴ്സ് എ ബി സിൻ്റെ പാരാമീറ്റേഴ്സ് കിട്ടും. ഈ നാല് പാരാമീറ്റേഴ്സുകൾ പഠിച്ചു വെക്കുക. വേറെ ഇതിൽ കൂടുതലായിട്ടൊന്നും ഇതിനത് പറയാനില്ല. ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഈ കോൺഫിഗറേഷൻ പഠിക്കുക, എന്താണ് ഇതിൻ്റെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളത്, റെസിസ്റ്റൻസ് എവിടെയാണ്, ഇൻഡക്ടർ എവിടെയാണ്, കപ്പാസിറ്റൻസ് എവിടെയാണ് ഒക്കെയുള്ളതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, ഈ രണ്ട് കേസിലും കോൺഫിഗറേഷൻ മറക്കരുത്. അതുകൂടാതെ എ ബി സി ഡി പാരാമീറ്റേഴ്സ് പഠിച്ചു വെക്കുക. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ എയുടെ വാല്യൂവും ഡിയുടെ വാല്യൂവും ഈക്വൽ ആയിരിക്കും. എ വിൽ ബി ഈക്വൽ ടു ഡി. അത് ഇവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും കാണാൻ പറ്റും. എന്താ, എ ഈക്വൽ ടു വൺ പ്ലസ് വൈ സെഡ് ബൈ ടു, ഡി ഈക്വൽ ടു വൺ പ്ലസ് വൈ സെഡ് ബൈ ടു. ഞാൻ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ പറഞ്ഞ പോട്ടുണ്ടായിരുന്നു. എ ഈക്വൽ ടു ഡി വരുന്ന കേസ് എന്താണ്, റെസിപ്രോസിറ്റി തിയറം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. സോ അത് ഈ മീഡിയം ട്രാൻസ്മിഷൻ ലൈനും ഇത് അപ്ലിക്കബിൾ ആണ്. എ വിൽ ബി ഈക്വൽ ടു ഡി. ഓക്കെ, മറക്കരുത്. സോ നമ്മൾ ഫെറാൻഡെ ഇഫക്റ്റും ലൈൻ ചാർജിങ് കറണ്ടും പഠിച്ചു. ഫെറാൻഡെ ഇഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ പി എസ് സി ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, സി ഇവിടെ പി എസ് സി മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്, ദ റിസീവിങ് ആൻഡ് വോൾട്ടേജ് ക്യാൻ ബി ഹയർ ദാൻ ദ സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ഡ്യൂ ടു. നാല് ഓപ്ഷൻ ഉണ്ട്, ഹാൾ എഫക്റ്റ്, പ്രോക്സിമിറ്റി എഫക്റ്റ്, കൊറോണ എഫക്റ്റ്, ഫെറാൻഡെ ഇഫക്റ്റ്. സോ ആൻസർ ഈസി ആണ്, ഡി. എന്താ, ദ റിസീവിങ് ആൻഡ് വോൾട്ടേജ് ക്യാൻ ബി ഹയർ ദാൻ ദി സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ഡ്യൂ ടു ഫെറാൻഡ് ഇഫക്റ്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി തൊട്ട് താഴെ പി എസ് സി ചോദിച്ച ചോദ്യമാണ്, വളരെ നല്ല ചോദ്യമാണ്. ഫെറാൻഡ് ഇഫക്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ആഡിങ് കപ്പാസിറ്റേഴ്സ്, ആഡിങ് റിയാക്ടേഴ്സ്, ആഡിങ് റെസിസ്റ്റേഴ്സ്, നൺ ഓഫ് ദി അബവ്. എന്താണ് ഉത്തരം? സോ ഇവിടെ ഉത്തരം ആഡിങ് റിയാക്ടേഴ്സ് ആണ്. സോ ഇവിടെ പലർക്കും സംശയം ഉണ്ടാവും, കാരണം നമുക്ക് ഇവിടെ ചെയ്യേണ്ട എന്താ, നമുക്ക് ചെയ്യേണ്ട വെച്ചാൽ റിസീവിങ് ആൻഡ് വോൾട്ടേജും സെൻഡിങ് ആൻഡ് വോൾട്ടേജും ഈക്വൽ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്തോ ഒരു കാരണം കൊണ്ട് റിസീവിങ് ആൻഡ് വോൾട്ടേജ് സെൻഡിങ് ആൻഡ് വോൾട്ടേജിനേക്കാളും ഗ്രേറ്റർ ആവണം, അതാണ് ഫെറാൻഡ് എഫക്റ്റ്. സോ അത് ഈക്വൽ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ പലരും മനസ്സിലുണ്ടാ ഡൗട്ട്സ്, നമുക്ക് കുറേ റെസിസ്റ്റൻസ്, കുറേ റെസിസ്റ്ററുകൾ ഇങ്ങനെ സീരീസ് ആയി കൊടുത്താൽ ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ലേ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. സി, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. പക്ഷേ ഈ പറഞ്ഞ ഫെറാൻഡ് ഇഫക്റ്റ്, ഫെറാൻഡ് ഇഫക്റ്റ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ കപ്പാസിറ്റൻസ്, ഈ കപ്പാസിറ്റി ഇതുപോലെ ഷണ്ട് കപ്പാസിറ്റൻസ് ഡിസ്ട്രിബ്യൂട്ട് ആയി ഈ ലൈൻ ത്രൂ ഔട്ട് ഉണ്ടാവും. സോ നമ്മൾ ലോഡൊന്നും കൊടുക്കാത്ത സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുന്നുണ്ട്, പക്ഷേ ലോഡൊന്നും ഇല്ല. അപ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ചാർജിങ് ഡിസ്ചാർജ് നടക്കുക. ഓരോ കപ്പാസിറ്റിനകത്തും ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഓരോ കപ്പാസിറ്റിനകത്തും ചാർജിങ് ഡിസ്ചാർജ് നടക്കും. അതുമൂലം ഈ കപ്പാസിറ്റൻസ് ഈ ലൈനിലേക്ക്, നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് റിയാക്റ്റീവ് കമ്പോണൻറ്റ് പവർ ഡെലിവർ ചെയ്യും. ഓക്കെ, സോ ഈ ഒരു റിയാക്റ്റീവ് കമ്പോണൻറ്റ് ഡെലിവറി കാരണമാണ് സെൻഡിങ് ആൻഡ് വോൾട്ടേജിനേക്കാളും കൂടുതൽ വോൾട്ടേജ് റിസീവിങ് ആൻഡ് വോൾട്ടേജിൽ വരുന്നത്. അതായത് ഈ കപ്പാസിറ്റൻസ് റിയാക്റ്റീവ് പവർ കമ്പോണൻറ്റ് ട്രാൻസ്മിഷൻ ലൈനിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് കൊണ്ടാണ് വി ആർ വി എസിനേക്കാളും ഗ്രേറ്റർ ആവുന്നത്. സോ അത് നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇവിടെ നമ്മളൊരു
റിയാക്റ്റീവ് കമ്പോണൻ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനം വെക്കണം, ഷണ്ട് അബ്സോർപ്ഷൻ. അതായത് ഈ കപ്പാസിറ്റർ സപ്ലൈ ചെയ്യുന്ന റിയാക്റ്റീവ് പവർ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വസ്തു ഇവിടെ വെക്കണം. സോ അതാണ് എന്ത്, ഈ പറഞ്ഞ റിയാക്ടർ. ഇവിടെ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന റിയാക്ടേഴ്സ്. സോ ഈ റിയാക്ടർ വെച്ചാൽ മാത്രമേ റിയാക്റ്റീവ് പവർ അത് അബ്സോർബ് ചെയ്തെടുക്കുള്ളൂ. നേരെ മറിച്ച് നമ്മൾ റെസിസ്റ്റർ വെച്ചാൽ അത് റിയാക്റ്റീവ് പവർ ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവ് റെസിസ്റ്ററിനില്ല. റെസിസ്റ്റർ എന്തേ ചെയ്യുള്ളൂ, ആക്റ്റീവ് പവർ മാത്രമേ അത് ഡിസിപ്പേറ്റ് ചെയ്യുള്ളൂ. സോ നമുക്ക് റിയാക്ടർ വെച്ചാൽ മാത്രമേ ഈ പറഞ്ഞ കപ്പാസിറ്റർ ഒരു പവർ സിസ്റ്റത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന റിയാക്റ്റീവ് പവർ എന്താ പറയുക അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് റിയാക്ടറിന് മാത്രമേ ഉള്ളൂ. സോ ഫെറാൻഡി എഫക്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ആഡിങ് റിയാക്ടേഴ്സ് അല്ലെങ്കിൽ ഷണ്ട് റിയാക്ടേഴ്സ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, സോ മൂവിങ് ഓൺ. ഓക്കെ, സോ നമ്മളിനി ഷോർട്ട് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനും മീഡിയം ട്രാൻസ്മിഷൻ ലൈനും പഠിച്ചു. ഇനി നമുക്കുള്ള ലോങ് ട്രാൻസ്മിഷൻ ലൈൻ. ലോങ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, എബൌ 200 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ എബൌ 20 കിലോവോൾട്ടൊക്കെ നമ്മൾ പഠിച്ചാണ്. സോ ഇവിടെ എന്താണ്, ഓൾ ലൈൻ കോൺസ്റ്റൻസ് ആർ കൺസിഡേർഡ് ആസ് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ. അതായത് നമ്മൾ മുമ്പ് ഷോർട്ട് പഠിച്ചപ്പോഴും മീഡിയം പഠിച്ചപ്പോഴൊക്കെ നമ്മൾ അനാലിസിസിൻ്റെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇത് പല പാരാമീറ്റേഴ്സ് നമ്മൾ ലംബ്ഡ് ആക്കി കൺസിഡർ ചെയ്തു. ചില പാരാമീറ്റർ നമ്മൾ തീരെ എന്താ പറയുക വളരെ സ്മോൾ ആയതുകൊണ്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു വാല്യൂ നെഗ്ലക്റ്റ് ചെയ്യാനും പറ്റില്ല, ഒരു പാരാമീറ്ററും ലംബ്ഡായി കൺസിഡർ ചെയ്യാനും പറ്റില്ല. ഒക്കെ എന്താ പറയുക ഡിസ്ട്രിബ്യൂട്ട്, ഇവിടെ കാണാൻ പറ്റും ആർ ഉണ്ട്, എൽ ഉണ്ട്, സി ഉണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ കണ്ടക്ടൻസ്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറയുന്നു കണ്ടക്ടൻസ് നമ്മൾ ഷോർട്ടിലും മീഡിയത്തിലൊന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. പക്ഷേ ഇവിടെ ഈ കണ്ടക്ടൻസ് എന്നുള്ളൊരു പോയിൻറ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഇതൊരു ലോങ് ട്രാൻസ്മിഷൻ ലൈനാണെന്ന് മാത്രമല്ല അതിൻ്റെ വോൾട്ടേജ് ലെവൽസ് വളരെ വളരെ ഹയർ ആയിരിക്കും കമ്പാരിറ്റീവ്ലി. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താ, ഓരോ വാല്യൂ സപ്പോസ് ഇത് റെസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ എൻ സെക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ റെസിസ്റ്റൻസ് പറയുന്നത് ആർ ബൈ എൻ, ഇവിടെ എക്സ് എൽ എന്നുള്ളത് എക്സ് എൽ ബൈ എൻ, അങ്ങനെ ഓരോന്നും ഞാൻ എൻ സെക്ഷൻസാക്കി തിരിച്ചിരിക്കുകയാണ്. സോ ഓരോന്നിൻ്റെ വാല്യൂ ബൈ എൻ ആയിരിക്കും, നമ്മൾ പെർ മീറ്റർ എന്ന് പറയുന്ന പോലെ. സോ നമ്മളിങ്ങനെ ഇതേപോലുള്ള ഒരു സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ അതിന് ഡെറിവേഷൻ ചെയ്യുക. അത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് ആണ് ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്യാറ്. സോ ഒന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഇക്വേഷൻ, അതായത് നമുക്ക് എ ബി സി ഡി പാരാമീറ്റേഴ്സ് തരുന്ന ഇക്വേഷനാണിത്. ഇതിനകത്ത് വി വി എസ് ഇക്വൽ ടു വി ആർ ഇൻറ്റു എ പ്ലസ് ഐ ആർ ഇൻറ്റു ബി എന്നുള്ള ഫോം ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ ഐ എസ് ഇസ് ഇക്വൽ ടു വി ആർ ഇൻറ്റു സി പ്ലസ് ഐ ആർ ഇൻറ്റു ഡി. സോ ഇവിടെ കോസ് എച്ച് ഒമേഗ എൽ, കോസ് എച്ച് ഗാമ എൽ ആണ് ഇവിടെ എ എന്നുള്ളത്. അതുപോലെ ഇവിടെ ഇസെറ്റ് സി സൈൻ എച്ച് ഗാമ എൽ ആണ് ബി. ഈ ഒരു വാല്യൂ എന്താ, സൈൻ എച്ച് ഗാമ എൽ ബൈ ഇസെറ്റ് സി ആണ് സി. അതുപോലെ കോസ് എച്ച് ഗാമ എൽ ഇതാണ് എന്ത്, ഡി. സോ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് എയും ഈക്വൽ ടു ഡി ആണ്, എ ഈക്വൽ ടു ഡി ഇവിടെയും ബാധകമാണ്. സോ റെസിപ്രോസിറ്റി തിയറി ഇവിടെ ഇവിടെയും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ട വെച്ചാൽ നമുക്ക് ഇതിനകത്ത് അറിയാത്ത ഒരുപാട് ടേംസ് ഉണ്ട്. എന്തൊക്കെ, നമുക്കിവിടെ ഗാമ അറിയില്ല, എൽ എന്നുള്ളത് ലെങ്ത് ഓഫ് ദ ലൈനാണ് അത് നമുക്കറിയാം. പിന്നെ നമുക്കറിയാത്ത ഇവിടുത്തെ വാല്യൂ ഉണ്ട് ഇസെഡ് സി. നമ്മൾ ഇസെഡ് പഠിച്ചിരുന്നത് എന്താ, ഇസെഡ് വെച്ചാൽ ആർ പ്ലസ് ജെ എക്സ് എൽ, ഇവിടുത്തെ ഇമ്പിഡൻസ്. പക്ഷേ ഇവിടെ ഒരു വാല്യൂ ഉണ്ട് എന്താ, ഇസെഡ് സി എന്താണ് നമുക്കറിയണം. പിന്നെ സൈൻ എച്ചും കോസ് എച്ചും എല്ലാവർക്കും അറിയാൻ പ്രതീക്ഷിക്കുന്നു, അത് ഹൈപ്പർബോളിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അതായത് കോസ് എച്ച് ഇസ് ഇക്വൽ ടു ഇ റൈസ് ടു ജെ ഒമേഗ പ്ലസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ബൈ ടു. അതുപോലെ സൈൻ എച്ച് ഒമേഗ, സൈൻ എച്ച് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ജെ ഒമേഗ മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ബൈ ടു എന്നുള്ള രണ്ട് വാല്യൂസ് ആണ്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക എന്തൊക്കെയാണ് എ ബി സിയിലെ പാരാമീറ്റേഴ്സ് എന്ന് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, സോ നമുക്കിനി നോക്കാം എന്തൊക്കെയാണ് ഈ ഓരോ ടേംസ് എന്നുള്ളത്. സോ ആദ്യത്തെ ടേംസ് ആണ് ഗാമ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗാമ ഈസ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. ഇവിടുത്തെ ഈ ഗാമ ഉണ്ട്, ഇവിടെ എല്ലാ ടേംസിലും ഗാമ ഉണ്ട്, ശ്രദ്ധിക്കണം. ആ ഗാമയാണ് എന്ത്, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് വേർ ഗാമ ഈസ് ഇക്വൽ ടു ആൽഫ പ്ലസ് ജി ബീറ്റ. അതായത് ഈ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഒരു കോംപ്ലക്സ് വാല്യൂ ആണ്, അതുകൊണ്ടാണ് എന്താണ് ആൽഫ പ്ലസ് ജെ ബീറ്റ ഫോമിലാണ് അത് വരിക. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇസെഡ് വൈ. അത് ഇസെഡ് വെച്ചാൽ ഞാൻ പറയുന്നത് എന്താ, ഇസെഡ് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ജെ ഒമേഗ ആണ് ഇസെഡ്. അതുപോലെ വൈ എന്ന് വെച്ചാൽ അഡ്മിറ്റൻസ് ആണ്. ശ്രദ്ധിക്കണം, നമ്മൾ മുമ്പത്തെ കേസിലേക്ക് വൈ എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസിൻ്റെ അഡ്മിറ്റൻസ് മാത്രം എടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇവിടെ കണ്ടക്ടൻസും ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, ജി പ്ലസ് ജെ ബി, വേർ ബി ഇസ് കോൾഡ് ദി സസെപ്റ്റൻസ് ആണ്. ബി എന്ന് വെച്ചാൽ സസെപ്റ്റൻസ് ആണ്, ഇത് കണ്ടക്ടൻസ് ആണ്, ആർ റെസിസ്റ്റൻസ് ആൻഡ് ജെ ഒമേഗ എൽ അല്ലെങ്കിൽ ജെ എക്സ് എൽ നമുക്ക് ഒമേഗ എൽ വേണ്ട എക്സ് എൽ. ഓക്കെ, സോ നമുക്കിവിടെ സെഡിൻ്റെയും വൈഡ് വാല്യൂ ഉണ്ട്. സോ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ത്, സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ഡെഫിനറ്റ്ലി എന്ത് കിട്ടും, ഒരു കോംപ്ലക്സ് ഫോം കിട്ടും, വാല്യൂ ആയും കിട്ടുക. അതാണ് ഈ പറഞ്ഞ
പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ആൽഫ പ്ലസ് ജെ ബീറ്റ എന്നുള്ള ഫോമിലേക്ക് ഇതിൻ്റെ മൾട്ടിപ്പിൾ ചെയ്ത് ഇതിൻ്റെ റൂട്ട് എടുത്ത് കിട്ടാം. ഇതിനകത്ത് ആൽഫ എന്ന് പറഞ്ഞാൽ അറ്റുനേഷൻ കോൺസ്റ്റൻറ്റും ബീറ്റ എന്ന് വെച്ചാൽ ഫേസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പഠിക്കുക. അത് ഇതിനുമ്പോൾ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, എന്നാലും പഠിച്ചു വെക്കാം, മേ ബി ചോദിക്കാം. ഓക്കെ, ഇനിയുള്ള അടുത്തൊരു വാല്യൂ ആണ് നമുക്കറിയാത്തതുണ്ടായിരുന്നു സെറ്റ് സി. സെറ്റ് സി എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ആണ്. അത് എങ്ങനെയാണ് കിട്ടുക വെച്ചാൽ ഇസിക്വൽ ടു റൂട്ട് ഓഫ് ഇസെഡ് ബൈ വി വൈ. അതായത് ഈ രണ്ട് വാല്യൂസ് ഇത് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ റൂട്ട് എടുക്കാം. ഇതാണ് എന്താ പറയുക, നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഇസെഡ് സി എന്ന് പറഞ്ഞ വാല്യൂ ഇസിക്വൽ ടു റൂട്ട് ഓഫ് ഇസെഡ് ബൈ വി. അത് ഓംസ് ആണ്, അതിൻ്റെ യൂണിറ്റ് ഓർത്തിരിക്കുക കേട്ടോ. ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, മറക്കരുത്. സോ ഇത്രയാണ് നമുക്ക് അറിയാത്ത ടേംസ് ഉണ്ടായിരുന്നത്. ബാക്കി ഞാൻ പറഞ്ഞു എൽ ലെങ്ത് ആണ്, വി ആറും വി എസ് ഐ എസ് ഐ ആർ ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. സെറ്റ് സി പറഞ്ഞു, ഒമേഗ ഗാമ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർ ലോസ്ലെസ് ലൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ലോസ്ലെസ് ലൈൻ്റെ. അത് ലോസ്ലെസ് ലൈൻ്റെ പ്രത്യേകിച്ച് എന്താ, ലോസ് ഇല്ല, അതായത് റിയൽ പവർ ലോസ് ഇല്ല. എന്നുവെച്ചാൽ എന്താണ്, ഈ സീരീസ് റെസിസ്റ്റൻസ് സീറോ ആയിരിക്കണം, അതുപോലെ ഈ പറഞ്ഞ ഷണ്ട് കണ്ടക്ടൻസ് എന്നുള്ള വാല്യൂ സീറോ ആയിരിക്കണം. സോ ആർ ഷുഡ് ബി ഈക്വൽ ടു സീറോ ആൻഡ് ജി ഷുഡ് ബി ഈക്വൽ ടു സീറോ. സോ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ ആറും ജിയും സീറോ ആക്കിയാൽ ബാക്കി എന്താ ഉള്ളത്, പിന്നെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ഒമേഗ എൽ ബൈ ജെ ഒമേഗ ബി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജെ ഒമേഗ സി എന്നാണെങ്കിൽ എന്താ പറയുക, ജെ ഒമേഗയും ജെ ഒമേഗയും കട്ടായിപ്പോയി, ബാക്കി നമുക്കുള്ള വാല്യൂ വെച്ചാൽ എൽ ബൈ സി എന്നാണ്. ഓക്കെ, സോ ഇവിടെ ജെ ഒമേഗ എല്ലും ജെ ഒമേഗ സി ആണ് നോക്കുക ബാക്കിയുള്ളത്. സോ ജെ ഒമേഗ ക്യാൻസൽ ആയിപ്പോയി, ബാക്കി റൂട്ട് ഓഫ് എൽ ബൈ സി മാത്രമേ വരുള്ളൂ. സോ ആ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഇക്വേഷനിൽ ഈ ഇസഡിൻ്റെയും വൈഡിൻ്റെയും വാല്യൂസ് വിത്ത് ആർ ഈക്വൽ ടു സീറോ ജി ഈക്വൽ ടു സീറോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എൽ ബൈ സി മാത്രമാണ്. അതിനെയാണ് നമ്മൾ സെർജ് ഇംപിഡൻസ് എന്ന് പറയുക. അതായത് ഒരു ലോസ്ലെസ് ലൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസിനെയാണ് നമ്മൾ സെർജ് ഇംപിഡൻസ് എന്ന് പറയുക. അതായത് ആറും ജിയും സീറോ ആക്കി ബാക്കി നമുക്ക് വരുന്ന വാല്യൂ എന്താണ്, റൂട്ട് ഓഫ് എൽ ബൈ സി. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സെർജ് ഇംപിഡൻസ് ഒരുപാട് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. അതായത് സെർജ് ഇംപിഡൻസ് വെച്ചാൽ എന്താ, ക്യാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസ് തന്നെയാണ്, പക്ഷേ എന്താ പറയുക, അതൊരു ലോസ്ലെസ് ലൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ആണ് സെർജ് ഇംപിഡൻസ് എന്ന് ഓർക്കാൻ മറക്കരുത്. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആറും ജിയും സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ബാക്കി വരുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇസെഡ് സി ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ ബൈ സി. അതായത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സെർജ് ഇംപിഡൻസ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ റൂട്ട് ഓഫ് എൽ ബൈ സി ചെയ്താൽ മതി. അതിൻ്റെ ലൈൻ ഇൻഡക്ടൻസും ലൈൻ കപ്പാസിറ്റൻസും ഡിവൈഡ് ചെയ്താൽ മാത്രം മതി റൂട്ട് എടുക്കാനിട്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ എന്തിനാണ് ഈ സെർജ് ഇംപിഡൻസ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ആറും ജിയും സീറോ ആണോ, അല്ല. സോ ഈ ഒരു വാല്യൂ എപ്പോഴും ഒരു ഇമാജിനറി ടേം ആയിരിക്കും, ഇമാജിനറി അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതിനകത്ത് ഇമാജിനറി ടേംസും ഉണ്ടാവും, റിയൽ ടേംസ് ഉണ്ടാവും. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഇവിടെ എന്താണുള്ളത്, ഇവിടെ ഇതൊരു റിയൽ വാല്യൂ മാത്രമാണ്, ഇത് ഇതിനകത്ത് ഇമേജിനറി ടേംസ് വരില്ല. കാരണം ഇവിടെ ജെ ഒമേഗയും ജെ ഒമേഗ കട്ടായി പോയി, ബാക്കി എന്താണുള്ളത്, എൽ ബൈ സി മാത്രമേ ഉള്ളൂ. സോ നമുക്ക് വേണമെങ്കിൽ ഈ സെർജ് ഇംപിഡൻസിനെ വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്തിട്ടൊരു റെസിസ്റ്റൻസ് വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. കാരണം ഇതൊരു റിയൽ വാല്യൂ ആണ്. നേരെ മറിച്ച് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരുന്നെങ്കിൽ നമുക്ക് അതിനകത്ത് എന്ത് വരും, ഒരു ഇൻഡക്റ്റീവ് ടേംസ് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റീവ് ടേംസ് ഒക്കെ വരും എന്ന് പറയും. പക്ഷേ ഇതൊരു റിയൽ വാല്യൂ ആയതുകൊണ്ട് ദിസ് വിൽ ഓൾവേസ് ബി എ റിയൽ വാല്യൂ. അതുകൊണ്ട് ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെസിസ്റ്റൻസ് വാല്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അതെന്തിനാണ് പറഞ്ഞത് ഞാൻ പറയാം, അതൊരു ഇമ്പോർട്ടൻസ് ആണ്. സെർജ് ഇംപിഡൻസ് ലോഡിംഗ് എന്താ, അത് ദ പവർ ഡെലിവേർഡ് ബൈ ദ ലൈൻ ടു എ പ്യുവർലി റെസിസ്റ്റീവ് ലോഡ് ഈക്വൽ ടു ഇറ്റ് സെർജ് ഇംപിഡൻസ് ഇസെഡ് സി ഈസ് കോൾഡ് എസ് ഐ എൽ. അതായത് നമ്മൾ ഈ ഒരു ലൈനിൻ്റെ, സപ്പോസ് ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇസെഡ് എസ് സെർജ് ഇംപിഡൻസ് കണ്ടുപിടിച്ചു. ഇനി ഞാൻ ആ സെർജ് ഇംപിഡൻസ് ലോഡിങ് കണ്ടുപിടിക്കുക, അതായത് എത്ര പവർ ഈ ലോഡിലേക്ക് ഈ സോഴ്സ് കൊടുക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇസെഡ് സിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റർ ഞാൻ ഇതിവിടെ വെക്കാണ്. സപ്പോസ് ഇതൊരു കണ്ടക്ടർ ആണെന്ന് വെക്കാം. ഓക്കെ, ഈ കണ്ടക്ടറിൻ്റെ ഈ ലോഡ് സൈഡിൽ ഞാൻ ഒരു റെസിസ്റ്റർ വെക്കുകയാണ്. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെർജ് ഇംപിഡൻസിൻ്റെ വാല്യൂക്ക് തുല്യമായിരിക്കും. ഓക്കെ, ഇത് ഇതിൻ്റെ റിട്ടേൺ കണ്ടക്ടർ ആണെന്ന് വിചാരിക്കാം. കണ്ടക്ടർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്, ഇത് കണ്ടക്ടറാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ വി എസ് കൊടുക്കുന്നു, ഇവിടെ നമുക്ക് വി ആർ കിട്ടുന്നു. ഓക്കെ, സോ ഇത് സെൻഡിങ് എൻഡ് കറണ്ട്, ഇവിടെ റിസീവിംഗ് എൻഡ് കറണ്ട് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ എന്താ, ദ പവർ ഡെലിവേർഡ് ബൈ ദ ലൈൻ ടു എ പ്യുവർലി റെസിസ്റ്റീവ് ലോഡ്
ഈക്വൽ ടു ഇറ്റ് സർജ് ഇംപെഡൻസ്, അതായത് ഈ ലോഡിൻ്റെ വാല്യൂ എത്ര കൊടുക്കുന്നത്, അത് റെസിസ്റ്റൻസ് ആണ്, ഒരു പ്യുവർ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ സർജ് ഇംപെഡൻസ് വാല്യൂയോട് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. സോ അങ്ങനെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിനെയാണ് നമ്മൾ എന്ത് പറയുക, സർജ് ഇംപെഡൻസ് ലോഡിംഗ് എന്ന് പറയാം. അതായത് ആ പവർ ഡെലിവറി, എത്ര പവർ നമ്മൾ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതാണ് സർജ് ഇംപെഡൻസ് ലോഡിംഗ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്യൂറിംഗ് സർജ് ഇംപെഡൻസ് ലോഡിംഗ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ഷുഡ് വിൽ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസീവിംഗ് ആൻഡ് വോൾട്ടേജ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻഡിങ് ആൻഡ് കറണ്ട് വിൽ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസീവിംഗ് ആൻഡ് കറണ്ട്. അതായത് ഇവിടെ ഈ ഒരു സർജ് ഇംപെഡൻസ് ലോഡിംഗ് എന്ന് പറയുന്നത്, ഇവിടെ ഞാനൊരു സർജ് ഇംപെഡൻസിന് ഈക്വൽ ആയിട്ട് റെസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ ഈ വി എസിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു വി ആർ ആൻഡ് ഐ എസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ഐ ആർ. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ എന്താ പറയുക, ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഷണ്ട് കമ്പോണൻസോ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് കമ്പോണൻസിൻ്റെ ഒക്കെ എന്താ പറയുക ഒരു എഫക്റ്റ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു. അതിന് പകരമാണ് നമ്മൾ ഈ ഒരു ഈക്വലൻ്റ് ആയിട്ടൊരു ലോഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതെന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, സോ ഇവിടെ നമുക്ക് സർജൻസ് എത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, സർജൻസ് ലോഡിങ്ങിൽ എത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു നമുക്കിവിടെ കിട്ടും, എത്ര വി എസ് ഇൻറ്റു വി ആർ ബൈ ഇസഡ് എസ്, അതായത് സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ഇൻറ്റു റിസീവിംഗ് ആൻഡ് വോൾട്ടേജ് ബൈ ഇതിൻ്റെ ഇംപെഡൻസ്. ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് വാല്യൂ എത്ര, ഇസഡ് എസ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വി എസും വി ആറും സെയിം ആണ്, ഞാനത് ഈക്വൽ ടു വി ആണെന്ന് വിചാരിക്കുക. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ഇസഡ് എസ്. അതാണ് എന്താ പറയുക സർജ് ഇംപെഡൻസ് ലോഡിംഗ്. സോ ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സർജ് ഇംപെഡൻസ് ലോഡിംഗ് വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ എന്താ പറയുക, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആകെ ഈ വി സ്ക്വയർ ബൈ ഇസഡ് എസ്, അതായത് ഈ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വോൾട്ടേജ് ലെവൽ എത്രയാണ് അതിൻ്റെ സർജ് ഇംപെഡൻസ് എത്രയാണെന്ന് മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വേറൊരു ഫാക്ടറിനെയും ഈ സർജ് ഇംപെഡൻസ് ലോഡ് ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം നമ്മളിതിപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ പറയാം ഫ്രീ ഓഫ് എൽ ആൻഡ് സി ആണ്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് എല്ലും സിയും വാല്യൂസ് ഒന്നും ഉണ്ടോ, ഇല്ല ഒന്നുമില്ല, അതെല്ലാം നമ്മൾ ഫ്രീ ആണ്. ജസ്റ്റ് നമ്മുടെ ഒരു ബേസിക് ഡിസി നെറ്റ്വർക്ക് പോലാണ് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഇഫ് ലോഡ് ഓൺ ദ ലൈൻ, അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ലോഡ് ഈസ് ഈക്വൽ ടു സർജ് ഇംപെഡൻസ് ലോഡിംഗ് എസ് ഐ എൽ വാല്യൂവിന് ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ യൂണിറ്റ്, അതൊരു യൂണിറ്റി പവർ ഫാക്ടർ ലോഡായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സപ്പോസ് ഞാൻ ഇവിടെ ലോഡ് കൊടുത്തു, എന്നിട്ട് അതിൻ്റെ പവർ കാൽക്കുലേറ്റ് ആണ്, അത് ഈ പറഞ്ഞ സർജ് ഇംപെഡൻസ് ലോഡിംഗ് വാല്യൂവിന് ഈക്വൽ ആണെങ്കിൽ ആ ലോഡ് എന്തായിരിക്കും, ഒരു യൂണിറ്റി പവർ ഫാക്ടറായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവാം. ഇനി ഇഫ് ലോഡ് ഓൺ ലൈൻ ഈസ് ലെസ് ദാൻ സർജ് ഇംപെഡൻസ് ലോഡിംഗ് ദെൻ ദ ലോഡ് ഈസ് എ ലീഡിംഗ് പവർ ഫാക്ടർ ലോഡ്. അതായത് സപ്പോസ് ഇവിടെ ഞാൻ ഒരു ലോഡ് കൊടുത്തു, എന്നിട്ട് ഞാൻ പവർ എത്ര ട്രാൻസ്മിറ്റ് ചെയ്തു മെഷർ ചെയ്യുകയാണ്, അത് ഈ പറഞ്ഞ എസ് ഐ എൽ വാല്യൂനേക്കാളും കുറവാണെങ്കിൽ അതൊരു ലീഡിംഗ് പവർ ഫാക്ടർ ലോഡായിരിക്കും. ഇനി അത് കൂടുതലാണെങ്കിൽ അതൊരു ലാഗിംഗ് പവർ ഫാക്ടർ ലോഡായിരിക്കും. അത് ശ്രദ്ധിക്കുക, ഈ പോയിൻറ്സൊക്കെ ചിലപ്പോൾ ഡയറക്റ്റ് ഒരു മാർക്കിന് പി എസ് സിക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ് ഇവിടെ നിന്നൊക്കെ. കാരണം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടും നിങ്ങളെ സിലബസിൽ പറയുന്നുണ്ട്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിലബസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ടി മോഡൽ, അതുപോലെ പൈ മോഡലൊക്കെ പോയിട്ട് നെറ്റ്വർക്ക് മോഡലൊക്കെ പോയിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ സർജ് ഇംപെഡൻസിനെ കുറിച്ചൊക്കെ പറയേണ്ട ആ സിലബസിനകത്ത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിന് ചോദിക്കാൻ പറ്റുന്ന ചെറിയൊരു ചോദ്യങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അതായത് നമ്മളൊന്നുമില്ല, നമ്മളൊരു ലോഡ് കണ്ടിട്ടാണ്, സപ്പോസ് ആ ലോഡ് എന്നിട്ട് നമ്മൾ എത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്തു, ഈ സെൻഡിങ് എൻ്റെ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് നോക്കിയാണ്, അത് ഈ പറഞ്ഞ എസ് ഐ എല്ലിന് ഈക്വൽ ആണെങ്കിൽ യൂണിറ്റി ആയിരിക്കും, അത് ലെസ് ദാൻ എസ് ഐ എൽ ആണെങ്കിൽ ലീഡിംഗ് പവർ ഫാക്ടർ ആയിരിക്കും, അത് ഗ്രേറ്റർ ദാൻ എസ് ഐ എൽ ആണെങ്കിൽ ലാഗിംഗ് പവർ ഫാക്ടർ ആയിരിക്കും എന്ന് ഓർക്കുക. അതുപോലെ ഇവിടെ നമുക്ക് കാണാൻ പറ്റൊരു വോൾട്ടേജ് പ്രൊഫൈൽ എന്ന് പറയും, ഇതൊരു വോൾട്ടേജ് പ്രൊഫൈലാണ്. സോ ഇതെന്താ കാണിക്കുന്നു വെച്ചാൽ, ഓക്കെ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആട്ടോ, ഇതൊരു തെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സപ്പോസ് അറ്റ് എസ് ഐ എൽ, അതായത് ഒരു സർജ് ഇംപെഡൻസ് ലോഡിങ്ങിലാണെങ്കിൽ ഈ വി എസ് വിൽ ബി ഈക്വൽ ടു വി ആർ, ഞാൻ ഇവിടെ പറഞ്ഞെന്താ സെൻഡിങ്ങിൻ്റെ വോൾട്ടേജ് ബി ഈക്വൽ ടു റിസീവിങ്ങിൻ്റെ വോൾട്ടേജ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അറ്റ് എന്താ സർജ് ഇംപെഡൻസ് ലോഡിങ്ങിലാണെങ്കിൽ വി എസ് ഈ ബി ഈക്വൽ ടു വി ആർ. ഇനി നോ ലോഡിലാണെങ്കിലോ, നോ ലോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫെറാൻഡി ഇഫക്റ്റ് കാരണം എന്തായിരിക്കും, റിസീവിംഗ് ആൻഡ് സൈഡ് വോൾട്ടേജ് സെൻഡിങ്ങിനേക്കാളും ഉയർത്ത് കൂടുതലായിരിക്കും. സോ ഇവിടെ ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ ഫെറാൻഡി ഇഫക്റ്റ് കാരണം ഉണ്ടാകുന്ന വോൾട്ടേജ് വേരിയേഷൻ ഇവിടെ കാണിച്ചു, അതായത് എന്താണ് റിസീവിംഗ് ആൻഡ് സൈഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ സെൻഡിങ് ആൻഡ് സൈഡ് വോൾട്ടേജ്. ഇനി അറ്റ് ഫുൾ ലോഡ്, സപ്പോസ് ഒരു ഫുൾ ലോഡ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ് റിസീവിംഗ് ആൻഡ് സൈഡ് വോൾട്ടേജ് എപ്പോഴും സെൻഡിങ് എന്നെക്കാളും വളരെ വളരെ കുറവായിരിക്കും. അത് നമ്മൾ വോൾട്ടേജ് റിലേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞാണ്. എന്താ നമ്മളൊരു ലോഡ് കൂട്ടും തോറും, സപ്പോസ് ഞാൻ ഇവിടുത്തെ കറണ്ട് ഐ ആർ വാല്യൂ കൂട്ടിക്കൊണ്ടിരിക്കുന്ന തോറും എന്താ പറയുക ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും, സോഴ്സിനകത്ത് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. അതെന്ന് വെച്ചാൽ അതിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ പോറായതുകൊണ്ടാണ് ആ ഡ്രോപ്പ് ഉണ്ടാകുന്നത്. സോ അറ്റ് ഫുൾ ലോഡ് വി ആർ വിൽ ബി ലെസ് ദാൻ വി എസ്. ഇനി വി ആർ അറ്റ് ഷോർട്ട് സർക്യൂട്ട്, സപ്പോസ് ഈ റിസീവിംഗ് സൈഡ് ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു എന്ന് വെച്ചാൽ ഇവിടുത്തെ വി ആർ എത്രയായിരിക്കും, സീറോ ആയിരിക്കും, ഈ വാല്യൂ സീറോ ആയിരിക്കും. കാരണം വോൾട്ടേജ് ഉണ്ടാവില്ലോ, ഷോർട്ട് സർക്യൂട്ട് വന്നാൽ പിന്നെ റിസീവിംഗ് സൈഡ് വോൾട്ടേജ് ഇല്ല, അത് പൂജ്യമാവും.
അറ്റ് ഷോർട്ട് സർക്യൂട്ട് കേസ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളത്. കുറച്ച് എന്താ പറയുക, ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ വായിക്കാം, മേ ബി ഒരു പവർ സിസ്റ്റം അനാലിസിസ് ബൈ നഗരത്തെയും കൊത്തതരുവാണ്. ഇതൊക്കെ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ അത് നോക്കിയെടുക്കുക. ഇതിൻ്റെ ഡെറിവേഷൻ ഞാൻ പറയാത്ത വെച്ച് നമുക്കത് ആവശ്യമില്ല, മാത്രമല്ല കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, ഇതിന് കുറച്ച് ലെങ്തിയുമാണ് ഡെറിവേഷൻസൊക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇനിയും ഇതിനകത്ത് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഇൻസിഡൻറ്റ് വേവ്, ട്രാവലിംഗ് വേവ് എന്നൊക്കെ മറ്റേ കാര്യങ്ങളുണ്ട്. സോ അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത്ര ഡെപ്ത്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ടോപ്പിക്കൊന്നും ഞാനിപ്പ് പി എസ് സി ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്നുകൂടി ക്ലാസ് കേട്ട് എന്താ പറയുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക, ഈ വാല്യൂസൊക്കെ പഠിക്കുക, എ ബി സിയിലെ പാരാമീറ്റേഴ്സൊക്കെ പഠിക്കുക. എന്താ പറയുക, നമ്മൾ ജസ്റ്റ് പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചെറിയ ചോദ്യങ്ങൾ, നമുക്ക് എന്തായാലും ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രമേ പി എസ് സി ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടാൻ സാധ്യതയുള്ളൂ, ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ അവിടെ നിന്ന് കണ്ടെത്തി പഠിക്കുക ഈ ടോപ്പിക്കിൽ നിന്ന്. സോ ഈ പെർഫോമൻസ് ട്രാൻസ്മിഷൻ ലൈൻ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനകത്ത് കൂടുതലൊന്നും ഞാൻ പറയാനില്ല. സോ അടുത്ത ക്ലാസ്സിൽ നമുക്കിനി പവർ ഫ്ലോ ഇക്വേഷൻ, പവർ ഫ്ലോ അനാലിസിസ്, പവർ ഫ്ലോ ഇക്വേഷൻ പഠിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ്, വേറെ എന്താ പറയുക, സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റൊക്കെ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.